بسم الله الرحمن الرحيم. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിൽ ആയത്ത് കാണാം. ഹും വഅസ്വാജുഹും ഫീ നിലാലിൻ അലൽ അറായികി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സൂറത്ത് യാസീൻ ഓതി നോക്കുന്നവർക്ക് ഈ ആയത്ത് കാണാ. എന്റെ പ്രിയമുള്ളവരെ, ഹും അസ്വാജുഹും ഫീ നിലാലിൻ അലല്ലറായികി മുത്തഖിയൂ, പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിൽ, സ്വർണത്തിന്റെ ചാരിക സേരയില്, സ്വർണത്തിന്റെ ചാരിക സേരയില് ഭാര്യ ഇടത് സൈഡിൽ ഇരിക്കുകയാണ്, ഭർത്താവ് വലത് സൈഡിൽ ഇരിക്കുകയാണ്. സ്വർണത്തിന്റെ ചാരിക സേരയില് ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിൽ ഇരുന്നിട്ട് തനിക്ക് അള്ളാഹു നൽകിയ മക്കളെ പിടിച്ച് നടക്കിരുത്തുകയാണ്. എന്നിട്ടൊരു കുടുംബം പടച്ചവന്റെ സ്വർഗത്തിലിരുന്ന് സുഖിക്കുകയാ. സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് പടച്ചവന്റെ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിലൂടെ മലക്കുകൾ ഇങ്ങനെ കടന്നു വരികയാണ്, മലക്കുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ കുടുംബത്തെ നോക്കിയിട്ട്, സ്വർഗത്തിലിരിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാ മലക്കുകളും ആ കുടുംബത്തോട് സലാം പറയുകയാ, എല്ലാവരും ബഹുമാനിക്കുകയാ, എല്ലാവരും ബഹുമാനിക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലിരുന്ന് സുഖിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ കഴിഞ്ഞതുപോലെ, ഇവിടെ കഴിഞ്ഞതുപോലെ നാളെ ഭർത്താവും ഭാര്യയും മക്കളും നാളെ സ്വർഗത്തിലിരിക്കുമ്പോ ഈ നാട്ടുകാരിൽപ്പെട്ട സ്വർഗവാസികളുണ്ടല്ലോ, അവിടെ വെച്ച് ചോദിക്കുന്നു, പെണ്ണേ എങ്ങനെ കിട്ടി, പെണ്ണേ ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി, ദുനിയാവിന് കഴിഞ്ഞതുപോലെ ഒരു കൂരക്കീഴിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും സ്നേഹത്തോടെ കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയതെന്ന് നാളെ സ്വർഗവാസികൾ ചോദിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ പോകണോ. ചെറുപ്പക്കാരാ, ഈ ദുനിയാവിലെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലും ഇവിടെ കഴിഞ്ഞതുപോലെ കഴിയാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹന്റെ ഖുർആൻ പറയുകയാ, ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തില്, ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തില് നാല് കാര്യങ്ങളുണ്ടോ, അവനും അവന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, പാതിരാത്രി ഒരുമിച്ചു കൂടി എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, പൊന്നുമോളെ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിന് നിന്റെ ദുനിയാവിലെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു, മക്കളുടെ കയ്യിൽ പിടിച്ചു ഈ ദുനിയാവിൽ കഴിഞ്ഞതിനേക്കാളും സന്തോഷത്തോട് റബ്ബിന്റെ സ്വർഗത്തിൽ കടന്ന് സുഖിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത് നാലേ നാല് കാര്യങ്ങളാ. ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്കൊന്ന് അനുസരിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമാണ്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ
دنيا بند تلقي مغلين مبادو نابدو أنبدو برسكال بباغن غدين تجيبك نكالي لبلي بباغن غدين تجيبك نا آتوچما يا كالمندلو پرسفر من منسلا كسنگي كانگڑيمو آتمارتما يتت برطابن بن سنگي كانگڑيمو آتمارتما يتت نند پاريم سنگي كانگڑيمو اند پريمل سغودر انگل سنگم اللا تکالمانلو سنگم دیڑي اٹ آننگلم پننگلم اند پريمل وره ووڑي ندکن وره کالتاڑلو نمبل جیبی کندو پرسفر آتمارتما يم سنگي کپنن ور برطابن منس بیدنی چال ور باريگن منس بیدنی چال ഓടിച്ചെന്ന് പറയുന്നത് വാപ്പയുടെ മുന്നിലല്ല ഉമ്മയുടെ മുന്നിലല്ല മക്കളുടെ മുന്നിലല്ല കൂടപ്പറപ്പിന്റെ മുന്നിലല്ല കൂട്ടുകാരുടെ മുന്നിലല്ല ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാൽ ആദ്യം പറയേണ്ടത് ഭാര്യയോടാണ് ഒരു ഭാര്യയുടെ മനസ്സ് വേദനിച്ചാൽ ആദ്യം പറയേണ്ടത് ഭർത്താവിനോടാ പൊന്നുമോളെ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ലോകത്തിന്റെ നേതാവുണ്ടല്ലോ പ്രളയചവനെ 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് مقرب الأملاك ملك جبريل جبريل عليه السلام رنگ برگياد الله بند پرشدما يا قرآن اند ونامت آيات ولي قدق گيا اقرأ بسم ربك الذي خلق خلق الانسان من علق الله بند رسول نوڑ پرشدما يا قرآن اند ونامت سوط بولي قدق مل پرماتك نوڑ ودام پرائم بول پیڑ چکنڈ پرائم ینی قودان ريل يلي قوانا ريلا الله يبند پرباتغن جبريل كتب پڑکو گيا الله عند رسول اند سريرم ادنکو گيا پیڑچ ورچ گن الله يبند پرباتغن قرآن اود گيا يمنتا پربدتن مغل تتل نن الله عند رسول کرن گن پیڑچ گن رنگ بر گيا اوڑی چند دبڑ يم نريمو اوڑی چند دبڑ يم نريمو تند پریا پٹ باری آي خدیج بیب رضي الله تعالى ارگیڑ من نروگ الله رسول كرم جمدت تند پريا پٹ باري گڑا مڈیل گڑم نت اللہ عند رسول پرائم زمیلونی آ خدیجا என்ன ஒன்னு புதப்பிக்கு ஹதீஜா என்ன ஒன்னு புதப்பிக்கு ஹதீஜா அல்லாஹ்வின் ரசூல் கரஞ்சு விழிச்சு பேடிச்சு தன் பிரியப்பட்ட பாரியோட மடித்தட்டில் கிடக்கும்போ ஆ ஸ்நேஹநிதியாய பாரி செய்ததென்ன அறியவோ அல்லாஹ்வின் ரசூலின் தலையில் இங்கே பிடிக்குகையாடு இடது கை கொண்ட பிரவாதகன் தோளில் பிடிச்சிட்டு வலது கையெடுத்து ரசூலுல்லாஹின் முடிகளோட ரோமங்கள் கிடையிலோடு தன் தலையில் இங்கே கை வச்சு தடகியட்டு ஆ ஸ்நேஹநிதியாய பாரி والله ما يخفيك الله أبدا ഒരേ ഒരു വാക്കാ പറഞ്ഞത് ഒരേ ഒരു വാക്കാ പറഞ്ഞത് പേടിക്കണ്ട നബിയേ പേടിക്കണ്ട നബിയേ അല്ലാ നിങ്ങളെ കൈവിടൂല നബിയേ അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ അല്ലാന്റെ റസൂലിന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്ക് പെണ്ണ് 11 ഭാര്യമാരുണ്ടായിരുന്നു അല്ലാന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടം ഖദീജാനയായിരുന്നു പടച്ചവരെ എന്തു പറഞ്ഞാൽ ഖദീജാനെ കുറിച്ചാ പറയുന്നത് ഖദീജ ബീവി ഹദീജാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു എപ്പോഴും ഹദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു നബിയേ ഈ കിളവിയോടെന്തേ നബിയേ ഇത്ര സ്നേഹം ഈ കിളവിയോടെന്തേ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും സ്നേഹം ഹദീജാനയായിരുന്നു എന്റെ പ്രിയമുള്ള പെങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചപ്പെട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് വിയർത്തൊലിച്ച് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ആ മനുഷ്യരെയും കാത്ത് വീടിന്റെ കവാടത്തിൽ നിൽക്കണം പെണ്ണ് ഭർത്താവ് കയറി വരുമ്പോ തളർന്ന ശരീരവുമായി കയറി വരുന്ന ഭർത്താവിന് ഇടത് കൈ കൊണ്ട് പിടിച്ചു തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് തലയിൽ കിടക്കുന്ന ചാലെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തലം തുടച്ചു കൊടുത്തിട്ട് പോട്ടേക്കാ
നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ പെണ്ണേ, ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ പെണ്ണേ? ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം പൊന്നുമോളെ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തളർന്ന് ശരീരവുമായി കടന്നു വരുന്ന ഭർത്താവിന് കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തിട്ട് പോട്ടൈക്കാ എന്ന് ജീവിതത്തിൽ ഒരിക്കലൊന്ന് പറയണം മോളെ. അത് പറയുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ മുഖത്തൊന്ന് നോക്കണം, എന്തൊരു സമാധാനമെന്നറിയുമോ, എന്തൊരു സന്തോഷമെന്നറിയുമോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ, ഇന്നെങ്ങാണ് നീ മരിച്ചുപോയാ? ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചുപോയാ? പടച്ചവനെ, നാളെ ദുഹറിന്റെ സമയത്ത് ഇവിടത്തെ പള്ളിയിൽ നിന്നെ കൊണ്ട് കബറടക്കുമല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നാളെ മുതൽ ഇദ്ദേഹിരിക്കുകയാണ്, 4 മാസവും 10 ദിവസവും ഇദ്ദേഹിരിക്കുകയാ. ഇദ്ദേഹൊക്കെ പണ്ടായിരുന്നു ചെറുപ്പക്കാരോ, പെണ്ണുങ്ങളെ 4 മാസവും 10 ദിവസവും പടച്ചവരെ ഭർത്താവിന്റെ സ്മരണയിൽ കഴിഞ്ഞു കൂടിയിരുന്ന കാലമൊക്കെ മാറിപ്പോലെ. അവൾ 1 മാസം വീടിനകത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോ ബോറടിക്കുമ്പോ മൊബൈൽ എടുത്ത് വാട്സപ്പും ഫേസ്ബുക്കിലും കയറുകയാ. 2 മാസം കഴിഞ്ഞു അതും ബോറടിച്ചു. വീടിന്റെ കവാടത്തിൽ വീടിന്റെ വരാന്തയിൽ വെച്ചിരിക്കുന്ന ഹാളിൽ വെച്ചിരിക്കുന്ന ടിവിയുടെ മുന്നിൽ നിന്റെ ഭാര്യ ഇറങ്ങുകയാ. 4ാമത്തെ മാസം അവള് വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാ. പടച്ചവനെ, ഇദ്ദയുടെ കാലം കഴിഞ്ഞു. ആ സമയത്ത് കുടുംബക്കാര് വന്നിട്ട് പറയുന്ന, പെണ്ണ് ഒരു നല്ല വിവാഹാലോചന വന്നിട്ടുണ്ട്. എന്തു പറയും ചെറുപ്പക്കാരോ? ഒരു സ്നേഹനിധിയായ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണാണെങ്കില് അവൾക്ക് 25 വയസ്സാകട്ടെ 30 വയസ്സാകട്ടെ ചെറിയ പ്രായമാണെങ്കിലും അവര് കുടുംബക്കാരോട് പറയും, നിങ്ങൾ എങ്ങനെ പറയല്ലേ വാപ്പാ മറ്റൊരു വിവാഹത്തെ കുറിച്ച്? നിങ്ങൾ എന്നോട് പറയല്ലേ എന്റെ ഇക്കയുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാന്, എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി മരിക്കുവോളം ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് കഴിയില്ല. അല്ലാഹു എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ. ഇനി വാക്യങ്ങ് സ്വർഗത്തിലാണ്, എന്റെ ഭർത്താവ് സ്വർഗത്തിന്റെ കവാടത്തിൽ എന്നെയും കാത്തു നിൽക്കുമല്ലോ. ഇനിയുള്ള കാലം ആ മനുഷ്യന് വേണ്ടി ഞാൻ ജീവിക്കാ. പറയുവോ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ നീ ഇന്ന് മരിച്ചുപോയാ? പറയുവോ. എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ ഭർത്താവ് പറയുമോ മോളെ നീ മരിച്ചല്ലാഹുവേ? അല്ലാഹുവേ, 10ഓ 20ഓ 30ഓ ദിവസം കഴിയുമ്പോ ഭർത്താവിന്റെ ചാരത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയും, എടാ ഒരു നല്ല പെണ്ണുണ്ടടാ, 1ാമത്തെ വിവാഹം ആലോചിക്കട്ടെ. അല്ലാഹുവേ, മരിച്ച് 30 ദിവസമേ ആയിട്ടുള്ളൂ. നിന്റെ ഭർത്താവ് പറയുന്നവര് മറുപടിയുണ്ട്, 40 ആകാതെ പെണ്ണ് കെട്ടിയാ നാട്ടുകാര് എന്തെങ്കിലും പറയുമല്ലോ. ഇത്രയേ ഉള്ള പൊന്നുമോള് അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, ചങ്ങനാശ്ശേരി പഴയ പള്ളിയുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി പഴയ പള്ളിയുണ്ടല്ലോ, അല്ലാഹുവേ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നുണ്ട്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ 33 വയസ്സേ ഉള്ളൂ, പടച്ചവനെ മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചിട്ട്, അല്ലാഹുവേ 7 മാസം ഗർഭിണിയായിരുന്ന പെങ്ങള് ഒരു വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയാണ്. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഭർത്താവ് പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വന്നിട്ട് പിരിഞ്ഞു പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തിട്ടാ പോകുന്നത്, എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തിട്ടാ പോകുന്നത്. ഈ കഴിഞ്ഞ റമദാനിലുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവരെ, എല്ലാവരും പള്ളിക്കകത്തും പള്ളിയുടെ മുന്നിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ മനുഷ്യൻ നോമ്പ് തുറക്കുന്നത് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്ന 27ാം രാവിലെന്ന് പാതിരാത്രി അപ്പേ 3 മണി കഴിഞ്ഞു. അല്ലാഹുവേ, പള്ളിക്കാട്ടിലൊരു തൊപ്പി കാണുകയാ, പള്ളിക്കാട്ടിലൊരു വെള്ളത്തൊപ്പി കണ്ടു. റൂമിന്റെ കവാടത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, 3 വയസ്സുള്ളവര് പൊന്നുമോനുണ്ട്. അല്ലാഹുവേ, ഉമ്മയുടെ മീസാങ്കല്ലിന്റെ ചാരത്ത് ചെന്നിട്ട് ആ പൊന്നുമകൻ ഉമ്മയോട് സംസാരിക്കുകയോ, ജീവിച്ചിരിക്കുന്ന ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ, വാപ്പയാ എന്നെ കുളിപ്പിച്ചത്, എനിക്ക് വാപ്പ ഇന്ന് പുതിയ ഉടുപ്പ് വാങ്ങി തന്നു. അല്ലാഹുവേ, ആ പൊന്നുമകൻ ഉമ്മയുടെ കബറിന്റെ ചാരത്തിരുന്ന് പറയുകയാണ്. അതാ അവസാനം ഇറങ്ങി വരുമ്പോ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരു വിവാഹം കഴിച്ചുകൂടെ? ഒരു 40 വയസ്സിന്റെ താഴെയാട് പ്രായം
അല്ലാഹു ബേ മൂന്ന് വയസ്സുള്ള ഒരു പൊന്നുമോൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു വിഭാഗം കടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന ഉസ്താദ് എന്റെ ഭാര്യ മരിച്ചെന്ന് പറയല്ലേ ഉസ്താദ് എല്ലാ പാതിരാത്രിയും എന്റെ പ്രിയപ്പെട്ടവള ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ ജീവിക്കുകയാ ഉസ്താദ് നിങ്ങൾ ജീവിക്കുകയാ ഉസ്താദ് ഇനി മരിക്കുവോളം എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാടാ കടിയില്ല അതാണ് നിങ്ങള് അതാണ് പെങ്ങള് യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാലതാ പക്ഷേ ഒരിക്കലും നിന്റെ ഭർത്താവ് അങ്ങനെ പറയൂല ഒരിക്കലും നിന്റെ ഭർത്താവ് അങ്ങനെ പറയൂല കാരണം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ കുത്തുവാക്കുകളും പരിഹാസവും കളിയാക്കലുമല്ലോ ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങൾ എന്റെ ജീവിതം തുലച്ചു എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്നു പൊന്നുമോള് എങ്ങനെ കഴിയുന്നു പൊന്നുമോള് നിനക്കൊരു ജീവിതം തന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഭാവി തുലച്ചത് നിങ്ങളാണ് എന്റെ വീടിന്റെ മുന്നിൽ എത്രയോ കോടീശ്വരന്മാർ വന്ന് കാവലിരുന്നിട്ടുണ്ട് എല്ലാം തകർത്തല്ലോ എല്ലാം തകർത്തല്ലോ നീ അത് പറയുമ്പോ നിന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന ചിന്തിച്ചിട്ടുണ്ടോ എന്തേ നീ ഇങ്ങനെ ആകാ കാരണമെന്തോ എന്ത് ചെയ്താലും പെണ്ണിന് പരാതിയാണ് ചോറ് വെച്ചാലും കറി വെച്ചാലും തുണി കടികിയാൽ പടച്ചവനെ എന്ത് ചെയ്താലും പരാതിയാ പരാതിവാ പെങ്ങളെ എങ്ങനെ പറയില്ലേ പൊന്നുമോളെ അങ്ങനെ പരാതി പറയല്ലേ പൊന്നുമോള് നിനക്ക് നിന്റെ മഹത്വം അറിയാതെട്ടാ നിനക്ക് നിന്റെ പ്രതിഫലം അറിയാതെട്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ നിന്റെ ഭാര്യ നിന്നോട് കുത്തുവാക്ക് പറയുമ്പോ പരിഹസിക്കുമ്പോ കളിയാക്കുമ്പോ മിണ്ടാതെ നിൽക്കല്ലേ ചെറുപ്പക്കാരാ പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ കാണാൻ പോവുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ കാണാ വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു വീടിനകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് ൊണ്ടിരിക്കുകയാ അല്ലാന്റെ റസൂൽ ചോദിക്കുന്നു മോളെ ഫാത്തിമ എന്തുണ്ട് പൊന്നുമോള് വിശേഷം എന്തെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളയുടെ പൊന്നുമോള് കല്ലിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാണ് തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അല്ലാന്റെ റസൂല് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു മാതബ്കീകി യാ ഫാത്തിമ ഉപ്പയുടെ പൊന്നുമോള് എന്തിനാ കരയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹ രണ്ട് കൈയും എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് കൈയും എടുത്ത് നീട്ടിക്കൊടുത്തിട്ട് പറയുന്നു വാപ്പാ ഈ അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് രണ്ട് കയ്യും കാണിച്ചിട്ട് വാപ്പയോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മറുപടി എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മറുപടി എന്തെന്നറിയുമോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള് പഠിക്കടേ പൊന്നുമോള് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളയല്ലോ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കി വാശി കാണിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട പങ്കള് അടുത്തു പിടിച്ചിരുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് അല്ലാന്റെ റസൂൽ എന്തേ പറഞ്ഞതെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹ അടുത്ത് വിളിച്ചിട്ട് അല്ലാന്റെ റസൂൽ പറയുന്നു ഫാത്തിമ മോളെ ഫാത്തിമ അല്ലാഹുവേ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ അല്ലാന്റെ റസൂൽ പറയുന്നു മോളെ നിന്റെ ഭർത്താവുണ്ടല്ലോ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് ഒരു കിലോ അരിയും വാങ്ങിയിട്ട് നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ
നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്, കയ്യിൽ ഒരു കിലോ അരി കൊണ്ടുതന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ചോറ് വെച്ച് തരാൻ പറയുമ്പോ കളിയാക്കാതെ കുറ്റപ്പെടുത്താതെ കുത്തുവാക്ക് പറയാതെ ഇതെന്റെ കടമയാണെന്ന് കരുതിയിട്ട് ആ അരി വാങ്ങിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി നിന്റെ ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്താല് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? പിന്നെ അതില് ഓരോ ചോറുണ്ടല്ലോ, ഓരോ അരിമണിയുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതും പെണ്ണേ. ഒരു ചോറിന് പകരം ഒരു നന്മയാണ്, ഒരു പാപം അല്ലാഹു പൊറുത്തു തരികയാ. നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തില് ഒരു ചോറിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുകയാണ്, നിന്റെ ഒരു പാപം പൊറുത്തു തരികയാ. അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഒരുങ്ങുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എമ്മയ്ക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എന്നെ അടുക്കളയിലെ തീയുടെ ചുവട്ടിലിട്ട് പീഡിപ്പിക്കുകയാണ്, എന്റെ സൗന്ദര്യം മുഴുവനും ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് നഷ്ടപ്പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണേ, വെറുതെയല്ല പൊന്നുമോള്, വെറുതെയല്ല പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ, നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുടയ്ക്കല്ലേ പെണ്ണേ, വിയർപ്പ് തുടച്ചു കളയല്ലേ പെണ്ണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ അടുക്കളയിൽ ഭർത്താവിന് ജോലി ചെയ്യുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പങ്ങാടത്താഴ വീട നരകം നിനക്ക് ഹറാമാ പെണ്ണ്, നരകത്തിന്റെ തീ നിന്നെ തൊടൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ആ പെണ്ണിന്റെയും നരകത്തിന്റെയും ഇടയിൽ മലക്കുകൾ ഏഴ് കിടങ്ങ് കുടിക്കും. ഫാത്തിമ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, ഗർഭിണികളായ ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി, അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ, അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ. പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരമല്ല നിനക്ക് നന്മ എഴുതി പെണ്ണ്. പ്രസവിച്ച സമയത്ത് നിന്റെ തലയിലെ മുടിയെണ്ണി നോക്കിയിട്ടുണ്ട്, ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ പിഞ്ചുമക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ കുഞ്ഞിന് പാല് കൊടുത്ത അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം പറയുമോ? രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആയിരം സുഗതാക്കളുടെ പ്രതിഫലമാണ്, ആയിരം സുഗതാക്കളുടെ പ്രതിഫലം. ബദറിലും ഉഹദിലും ഹന്ദഖിലും ഖൈബറിലും തബൂക്കിലും ഇറബൂക്കിലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടിയ സുഗതാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, കയ്യും കണ്ണും തലച്ചോറും പടച്ചവന്റെ ദീനിനു വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആലാ ആയിരം സുഗതാക്കളുടെ പ്രതിഫലമാണ്. മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുക്കുന്ന പെണ്ണിന് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് ഭർത്താവിന്റെ തുണി കഴുകാ മടിയാ, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാ നിനക്ക് മടിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്താ അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നൂറ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അവൾക്ക് എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ